ഹായ് ഫ്രണ്ട്സ്, തളികയിലേക്ക് സ്വാഗതം. നമുക്കിത് വായിച്ചു നോക്കാം. നോമ്പാചരണത്തിന് മുമ്പ് ഒരു വാക്ക്, അതിനു മുമ്പായി. തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെന്താന്ന് നോക്കിയാലോ. വലിയ നോമ്പാചരണത്തിൻ്റെ ദിവസങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാര പ്രവൃത്തികളുടെയും അരൂപിയിലൂടെ നയിക്കപ്പെടാനായി തിരുസഭ നമ്മെ ക്ഷണിക്കുമ്പോൾ കഴിഞ്ഞുപോയ പല നോമ്പാചരണങ്ങളിലും കുറവുകളിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു വരണം. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ശ്രവിക്കാം. എഫ്രായിം, ഞാൻ നിന്നോടെന്ത് ചെയ്യും? യൂദ, ഞാൻ നിന്നോടെന്ത് ചെയ്യും? നിൻ്റെ സ്നേഹം പ്രഭാതം മേഘനം പോലെയും മാഞ്ഞുപോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹനബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ഇത് ഹോസിയ പുസ്തകത്തിലുള്ള വായനയാണ്. 6:4-6 ദൈവത്തോട് പലവട്ടം നാം അനുരഞ്ജനപ്പെട്ടു. ഇന്നും ഇപ്പോഴും വീണ്ടും അത് ചെയ്യാൻ കുമ്പസാരക്കൂടിനെ സമീപിക്കാൻ നാം ഒരുക്കവുമാണ്. എന്നാൽ സഹോദരങ്ങളോടുള്ള നമ്മുടെ അനുരഞ്ജനമാണ് മിക്കപ്പോഴും വഴിമുട്ടി നിൽക്കുന്നത്. അതിനെ നമ്മുടെ ഈശോ നമ്മെ അനുവദിക്കാറില്ല. നമ്മൾ തെറ്റു ചെയ്ത നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമുക്ക് ചുറ്റും നിൽക്കുന്ന, നാം ദ്രോഹിച്ച നമ്മുടെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ഒരു സോറി പറയാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ശ്രമിക്കാം. ഈ സോറി പറച്ചൽ ഒരു പരാജയമല്ല, വിജയമാണ്. നട്ടലുള്ളവന് മാത്രമേ എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കൂ എന്ന് നമുക്ക് ചുറ്റും നിൽക്കുന്ന നമ്മളാൽ മുറിവേറ്റവരോട് പറയാൻ കഴിയൂ. ഈ വലിയ നോമ്പിലെ നമ്മുടെ പരിഹാര പ്രവൃത്തികൾ ഈ ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ളതായിരിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും സമാധാനം വിതയ്ക്കും. ഇതുവരെ നാം പിഞ്ചെന്ന സ്വയം ന്യായീകരണങ്ങളും അപരനെ പരിചാരലുകളും നമുക്ക് ഉപേക്ഷിക്കാം. നിന്റെ പിഴ, നിന്റെ പിഴ എന്ന് ചൊല്ലിയിടത്ത് എൻ്റെ പിഴ, എൻ്റെ പിഴ എന്ന് ഏറ്റു ചൊല്ലാനുള്ള ശക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയ. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.